ഞാൻ അവിടെ നോക്കാം. ആ അതിന്റെ ഉള്ളിൽ പിള്ളേരോട് ചെറുപ്പിട്ടുണ്ടോ? പൊളിക്കോ, പ്രൊസീഡ്. ആ പൊളിക്ക്. സമയം 11:19. നമ്മൾ കിട് ബേബിനെ എടുക്കാൻ വേണ്ടി പോവാണ്. 11:30 കിട് ബേബിനെ വിടും. അപ്പൊ എന്തായാലും എടുക്കാൻ വേണ്ടി പോണെ. ഇപ്പൊ ചെക്ക് കരയുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഞാൻ എന്നൊന്നും മൈൻഡ് ആക്കാണ്ട് അവൻ കയറി പോണ്ടോ. പക്ഷെ ഗ്രില്ലിന്റെ ഉള്ളിലേക്ക് കേറിയിട്ട് കുറച്ചേട്ട് നടന്നു കഴിഞ്ഞപ്പോ വീട്ടിലിരിക്കുമ്പോ എന്നെ കാണാനില്ല. ഞാൻ ഗ്രില്ലിന് പുറത്തല്ലേ നിക്കുന്നത്. അപ്പൊക്കവൻ തിരിച്ചു ഓടി ഒന്ന് കരഞ്ഞു കരഞ്ഞു. അപ്പൊക്ക തായ എടുത്തോണ്ട് പോയി, ബാഗൊക്കെ വാങ്ങി കൊണ്ടുപോയി. ആയുടെ കയ്യിലിരുന്ന് കൊറേ കരഞ്ഞു ഇങ്ങനെ പടയുന്നുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല തോന്നുന്നു. അവിടെ പിള്ളേരെ കണ്ടു നോക്കിയതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ല തോന്നുന്നു. നീ ചെന്നാ അറിയാം എന്തായിരിക്കും അവസ്ഥ. പോയിട്ട് വീണ്ടും വീട്ടിലൊരു സർപ്രൈസ് ഇരിക്കുന്നുണ്ടല്ലേ ഏട്ടാ. കുളിച്ചോ? ആയിരം വട്ടം വിളിക്കണ കുട്ടീനെ സ്കൂളില് കൊണ്ടാക്കാനായിട്ട് വിളിക്കണ. ഞാൻ അങ്ങനെ കിടന്നങ്ങനെ വിളിക്കണ. ഞാൻ ഏട്ടാ എണീക്ക് അച്ഛന്മാരെ കഴിഞ്ഞ കുറച്ച് ഉത്തരവാദിത്തം ബോധം വേണ്ട. എനിക്ക് രാവിലെ പോവാൻ പറ്റാത്തോണ്ട് ഞാൻ പൊന്നൂസിന് കാർ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവളെ ഞാൻ കാറ് പഠിപ്പിക്കാൻ പോവാണ്. കാരണം അവൾക്ക് ഒരു വണ്ടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാല് ഓള് രാവിലെ കുട്ടീനെ കൊണ്ടേക്കലും അമ്മേനെ കൊണ്ട് റേഷൻ കടയ്ക്കും ഒക്കെ കോള് നോക്കിക്കോളും. പിന്നെ ഞാൻ അമ്മയ്ക്ക് തിരേണ്ട ആവശ്യമില്ല. ഇതെന്താന്ന് പറയോ, നമ്മുടെ നമ്മുടെ സ്കൂളിലൂടെ അടുത്തായിരുന്നു. ഞാൻ 9:30 ആകുമ്പോഴേക്കും എല്ലാം സെറ്റ് ആയിട്ട് കിടൂനുള്ള ടിഫിനും സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് ഞാന് റെഡിയായി. കിടൂന് റെഡിയാക്കി സെറ്റ് ആയിട്ട് വീട്ടിലെ പണികളൊക്കെ ഒരുക്കി ഞാൻ 9:30 ഇങ്ങനെ നിൽക്കണ്ട പുറ്റിന്റെ പോലെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഏട്ടനെ കിടന്ന് ഇങ്ങനെ വിളിക്കണ. 9:30 തുടങ്ങും ഏട്ടനെ വിളിക്കല്. ഏട്ടാ എണീറ്റ് വരുമ്പോ 9:50 രാവിലെ 10:00 എന്താ 10:00 9:40 നമ്മൾ എടുത്തില്ലേ എത്തി. നമ്മള് ടൈമിങ് അതൊരു അത്രയും പഞ്ചുവാലിറ്റി ഒരു മനുഷ്യ ഈ ഒരു ജില്ലയില് വേറെ ഉണ്ടായിരിക്കില്ല. എന്ത് നമ്മൾ അത്രയും കറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പൊ ചെയ്യണം. പിന്നെ അത് കുറച്ച് കണ്ട് ചെയ്യാ നാളെ ചെയ്യാ എന്നുള്ളൊരു വർത്താനല്ല. എന്തെങ്കിലും ഇപ്പൊ ഒരു അതിനാണ് ഞാൻ അതിനോട് ഏറ്റവും കൂടുതൽ എന്റെ ഒരു കാര്യത്തിൽ വളർക്കുന്നത്. അതിനായിരിക്കും ഞാൻ അപ്പൊ ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ ചെയ്യില്ല. ഞാൻ കുറച്ചായിട്ട് എനിക്ക് എന്ത് കാര്യം അപ്പൊ ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പൊന്നൂച്ചൊരു വണ്ടി നോക്കുന്നുണ്ട് പറഞ്ഞല്ലേ. ആ വണ്ടി നോക്കി കഴിഞ്ഞു ഞാന് ഇപ്പൊ തന്നെ വണ്ടി നോക്കലിപ്പോ 2-3 കാറ് ഇപ്പൊ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു ഞാന് ഒട്ടുമുക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ എന്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ട് അപ്പളക്ക് അപ്പളെ എല്ലാ കാര്യങ്ങളും നോക്കും. എന്ത് കാര്യമാണെങ്കിലും ശരി. പക്ഷെ വണ്ടി നോക്കണ്ടേ? ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചോദിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ. ഗൈസ് 2-വീലറും നമ്മൾക്ക് അറിയാം, മറ്റേ 4-വീലറും പഠിച്ചെടുക്കാൻ എത്ര 11,500 റേറ്റ് വാദം മറ്റേ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ ഇവിടെ ഞാൻ ചെപ്പശ്ശേരി ചോദിച്ചപ്പോ ഓട്ടോമാറ്റിക്കലി പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് ഇല്ല. അത് സത്യം പറയുന്നുണ്ടോ? എനിക്ക് അറിയാണ്ട് ചോദിക്കട്ടോളി. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഡ്രൈവിംഗ് സ്കൂളില് ഓട്ടോമാറ്റിക് കാറ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ടോ എവിടെയെങ്കിലും? ഞാൻ ഇവിടെ ചെപ്പശ്ശേരി ചോദിച്ചപ്പോ ഇല്ല എന്നാണ് പറഞ്ഞത്. വേറെ എവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് പറയുണ്ടോ? എന്തായാലും പൊന്നൂസം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. അങ്ങനൊക്കെ കാര്യങ്ങൾ പോണു ഗൈസ്. ഞങ്ങൾ അങ്ങനെ ബിസി. അച്ഛനും അമ്മയും ആയില്ലാട്ടാ. ഞാൻ ബിസി എന്നല്ല, ഞാൻ എപ്പോഴും വൈബ് അടിച്ച് നടക്കുന്ന ആളാണ്. ശരി നല്ലട്ടോ. ഏട്ടന് വായത്തോടെ ഇരിക്കാനൊന്നും പറ്റില്ല. ഒന്നും പറയാൻ പറ്റുമോ? സ്കൂള് അല്ലെങ്കിൽ അടുത്ത കഴിയുമ്പോ സ്പീച്ച് ഉറപ്പിക്ക് കൊണ്ടോണം. അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് ഞാൻ ഏട്ടനെ വീട്ടിലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ സ്കൂളിൽ എത്തിയിട്ട് കഴിച്ച് ഞാൻ എന്തായാലും കിടന്നു കൂട്ടിരിക്കണേ. ഓക്കെ ചേട്ടൻ കരയിട്ട് നമുക്ക് നോക്കട്ടെ. അതിന്റെ LKG UKG PreKG ഒക്കെ ഇതിന്റെ ഉള്ളിലാണ്. അപ്പൊ അതാ വിട്ടു എന്ന് പറഞ്ഞപ്പോക്ക് 11:30 ആയിപ്പോണ്ട. കറക്റ്റ് 11:30 വിട്ടു. ടൈമിങ് അത്രയും കറക്റ്റ് ആട്ടോ. അപ്പൊക്കെ ഉണ്ടോ മറ്റേ പേരൻസ് എല്ലാരും പാടെ അതിന്റെ ഉള്ളിലേക്ക് കേറി പോണുണ്ട് കണ്ടോ.
എല്ലാവരും പാടെ ഉള്ളു പോയിട്ട് പേര് വിളിക്കുന്നതാണ് കുട്ടികളെ. അപ്പൊ കുട്ടികളെ എടുത്ത് വരണം. പൊന്നോസപ്പ കിടുബി എടുത്തിട്ട് വരട്ടെ ഗൈസ്. കിടുബി വരുന്നുണ്ട്. ചെക്കറിയുന്നത് ചെക്കനൊരു കരച്ചിൽ ഒന്നുമില്ല കേട്ടോ, ചെക്കൻ വൈബാണ്. കാരണം പ്രത്യേകിച്ച് നമ്മളെ കിടുബി ഒരു കൊറോണ കുട്ടി ആയതുകൊണ്ട് മറ്റേ എല്ലാരും ഇവിടെ കാണുമ്പോഴൊക്കെ ചെക്കന് വൈബാണ്. അതാ വരുന്നുണ്ട് ചെക്കൻ കരഞ്ഞെണ്ണോ അറിയില്ലട്ടോ. നോക്കിയാട്ടെ കിടോ. ഞാൻ പറഞ്ഞല്ലേ ചെക്കൻ കിടോ എങ്ങനെണ്ടായിരുന്നു? ആ പുതിയ ലൈനായോ ചത്തേ? രസണ്ടായിരുന്നോ? ഏ ഇനി എന്നോട് ഇനി എന്നോട് പറഞ്ഞയക്കില്ല കേട്ടോ. ഇനി വീട്ടിൽ നിന്നായിട്ടോ എന്നാ ഇങ്ങോട്ട് വരണോ? ഇങ്ങോട്ട് വരണോ? നാളെ വരണോ? സത്യം? ഏ അടി അടി കൈ അടി. അപ്പൊ നാളെ വന്നു വരും. ഓക്കെ ഗൈസ് നമുക്ക് പോലെ നമുക്ക് മീശ എങ്ങനെ ഉണ്ട്? രസല്ലേ. ഓക്കെ ഗൈസ് പോവാ നമുക്ക്. എന്താ കിടത്? ഇത് നമ്മള് സിൽവർ ആണ്. സിൽവറിന്റെ മാല കണ്ടോ? ശരി സിൽവർ വേൾഡ്. അപ്പൊ പിന്നെ മാല ഇതൊന്നും ഇട്ടിട്ട് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്തോണ്ട് ഞാന് ഇങ്ങനത്തെ കാണിച്ചേ പറഞ്ഞുണ്ടാക്കിച്ചിട്ടോ. ഞാന് പറഞ്ഞപ്പത്തിന് ഉണ്ടാക്കി തന്നു നമ്മളെ ചെറ്റശ്ശേരിയുടെ സിൽവർ വേൾഡ് കണ്ടോ. ഇവന്റെ പാകത്തിനുള്ള ഒരു കൈച്ചേനും മാങ്ങത്തെ മുത്തും കണ്ട രസല്ലേ ഗൈസ്. കണ്ടോ രസല്ലേ. കിടുനെ എപ്പോഴും കഴുത്തിൽ ഇങ്ങനെ കഴിച്ചതിന് മാല കണ്ട് കണ്ടിട്ട് നമുക്ക് അതവര് ഇല്ലാന്ന് പറയുമ്പോ എന്തൊരു അസ്വസ്ഥത. മാല ഇടയ്ക്ക് ഇടാതിരിയോ ഇവരിങ്ങനെ കടിച്ചു പൊട്ടിക്കണ. എത്ര ചിലപ്പോ മാല ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്ക നമ്മള്. അപ്പൊ ഇവ മോളൊക്കെ കഴുത്തിന് മാല കടിച്ചു പൊട്ടിച്ചിണു. കമ്മലടക്ക് ഊനിട്ട് കളയൊന്നുമില്ല. നമ്മുടെ കയ്യില് കൊണ്ടതരും മുപ്പത്തിയാറ് കമ്മ. എത്രാമത്തെ കമ്മലാന്നറിയ ഇപ്പൊ ഞങ്ങള് മാറ്റണ. സൂപ്പർ കിടോ. മാലയോ മാലയാണോ കിടുന്റെ? കിടുന്റെ മാലയോ വാവടയോ? ഓക്കെ നാളെ നമുക്ക് ഒരു കൊറിയർ ഉണ്ട് കേട്ടോ. കൊറിയർ ഉണ്ട് നമ്മുടെ മറ്റേ സ്പീഡ് ഐ സേഫിലൊക്കെ മേടിച്ചിട്ട് വരാം. കൊറിയർ ആണിത്. ഏ വാവാ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്. എവിടെ വെക്കി? ഇവിടെ വെക്കി. ആ എന്നാ അവിടെ വെച്ചോ, അവിടെ വെച്ചോ, അവിടെ വെച്ചോ. ഇത് ഈ സൈഡൊക്കെ ഇത് രണ്ടു ദിവസമായി വന്നിട്ട് കിടുബേബി ഇവമ്പോളും പാടെ കിച്ചി പൊളിച്ചിതാക്കിയതാട്ടോ. ഓക്കെ നമുക്കിത് വൃത്തിയായിട്ട് കീറി വെക്കി നോക്കാം അല്ലേ. ഗശത് ശരിക്ക് കുഞ്ഞുമോക്ക് വരുന്നതിന്റെ മുന്നേ നമുക്കാണ് ആദ്യം വന്ന്. പക്ഷെ നമുക്കിത് പൊളിക്കാനുള്ള ടൈം കിട്ടാത്തോണ്ട് പൊളിച്ചില്ല. അതാണ് എന്തായാലും നമുക്കിന്നത് പൊട്ടിച്ചു നോക്കാം. എന്തായാലും ോക്കി നിങ്ങള് വൈ പൊളിക്കല പോലെ വൃത്തിക്ക് പൊളിക്ക് ഒന്ന് ആക്ക് ഇവിടെ കീറിന് പതുക്കെ പതുക്കെ പൊളി പൊരിയണ്ട. പൊന്നുസിന് പൊരിച്ചിരി കൂടുതല ഗൈസ്. ആ നമ്മളെ നോക്കി നോക്കി അമ്മേനേക്കായി ഹൈറ്റ് ഉണ്ട് ഈ സാധനം. ഇത്രയും വലുപ്പത്തിനുള്ള ഒരു ഫോട്ടോ ആണ്. ഇന്ത്യൻ പൊന്നുസിന് ഫോട്ടോ ആട്ടോ. അപ്പൊ ആ പൊളിക്കല നടു പൊളിയും. വൃത്തിക്ക് വൃത്തിക്ക് പതുക്കെ പതുക്കെ നോക്കി ഗൈസ്. തല കേൾക്കാൻ കൂത്ത നമുക്ക് നേരെ ഞാൻ അവിടെ നോക്കാം. ആ അതിന്റെ ഉള്ളു പിള്ളേരോട് ചെറുപ്പിട്ടുണ്ടോ? പൊളിക്കട്ടെ പൊളിക്കോ.
പ്രൊസീഡ്. ഹായ്. അമ്മ പോയെങ്ങേക്ക്? ഞങ്ങൾ മലർക്കോട്ടിക്ക്. എന്നമ്മ സൂപ്പർ. നിന്റെ പോലീസ് ഇത് ഞാന് സൂപ്പർ. ഒരു രക്ഷയില്ല, അടിപൊളി. അച്ഛനോ അവതാരാ? അച്ഛനോ രണ്ടോ രസമുണ്ട്. പിടിച്ച നോക്കട്ടെ, ഞാനും നോക്കിക്കട്ടെ. ഗംഭീരം. അയ്യോ മതി വിടു. എന്റെ മോനെ മാറുക ലുക്കായി കേട്ടോ ഗൈസ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പേജ് ഞാൻ കറക്റ്റ് ആയിട്ട് പേപ്പർ വാപ്പസ്. ഇത് അടിപൊളിയാണ്. ഇതിന്റെ പേജ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ അടിക്കാം. അതുപോലെ തന്നെ ഇവരുടെ പേജ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒന്ന് കാണിക്കട്ടെ. വേണ്ട ആൾക്കാരെ വേണം കയറി ഒന്ന് ബുക്ക് ചെയ്തോ. ഫോട്ടോ വലിച്ചു നീട്ടുമ്പോ പോലും കൂടെ ഇതിന്റെ ഒരു ഇത് കട്ട് വിണ്ടു പോലെ ഫോട്ടോകൾ. അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല. അത്രയും പക്കയുണ്ടോ അല്ലേ? എന്താണ് മാരക ലുക്കായിട്ടോ? ഒന്നും പറയല്ല. ആർക്കെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ പേജിൽ മെസ്സേജ് അയച്ചാൽ മതി. ടക്കന് ടക്കണ് റിപ്ലൈ കിട്ടുന്നുണ്ട്. ഇവരുടെ പേജ് ഇവരുടെ പേജിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ സൈഡിൽ മറ്റേ വീടിന്റെ സൈഡ് കൊടുക്കാന്ന് കണ്ടോക്കി. വരുന്നു. ഇത് എവിടെയാട്ടോ വെക്കുക? ഈ ഒരു ഫോട്ടോകൾക്ക് ഈ ക്യാമറ കൂടെ കാണുമ്പോ എത്രത്തോളം ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്താണെങ്കിൽ അത്രക്കും വൃത്തി ഉണ്ട് കാണാന്. കണ്ണങ്ങള് ആർക്കെല്ലാം ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ മാരകമായിരിക്കും കേട്ടോ. നോക്കിങ്ങള് കണ്ടോ, ആ ഫോട്ടോത്തിന്റെ മുഖം എന്തായിട്ടില്ല കണ്ടോ ഗൈസ്. അത്രയും പക്കയുന്നു. ഓക്കെ ഇമോളെ, ആരത്? ആരത്? സുന്ദരി. ഓക്കെ പോവാം നമുക്ക്.